നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ സംഘർഷം തുറന്ന പോരിലേക്ക്. സിറിയയിലെ നയതന്ത്ര കാര്യാലയം ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈലാക്രമണം നടത്തി. പശ്ചിമേഷ്യയാകെ യുദ്ധഭീതിയിൽ. ഇസ്രായേലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു. പ്രത്യാക്രമണത്തിനൊരുങ്ങി ഇസ്രായേൽ. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ സംസാരിച്ചു. ഇസ്രായേലിന് സർവ പിന്തുണയും പ്രഖ്യാപിച്ച ജോ ബൈഡൻ. ഐക്യരാഷ്ട്രസഭ അടിയന്തര യോഗം വിളിച്ചു. ജന്മവൈരികളായ ഇസ്രായേലും ഇറാനും നേർക്കുനേർ വന്നതോടെ പശ്ചിമേഷ്യയിൽ ആശങ്കയും ഭീതിയും കരത്തു. സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിലെ നെഗേവി വ്യോമത്താവളത്തിന് വൻ നാശനഷ്ടങ്ങളുണ്ടായി. ആക്രമണത്തിൽ ഒരു ഇസ്രായേലി ബാലന് പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണം ഇസ്രായേലി സൈന്യവും സ്ഥിരീകരിച്ചു. ഇറാൻ സൈന്യത്തെ കൂടാതെ യമനിലെ ഹൂതി വിമതരും ലെബനനിലെ പലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹിസ്ബുള്ളയും ഇസ്രായേലിനെ ആക്രമിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന് എല്ലാവിധ പിന്തുണയും നൽകുന്ന സായുധ സംഘമാണ് ഹിസ്ബുള്ള. ഇറാൻ ഇസ്രായേൽ തർക്കത്തിൽ നിന്ന് US വിട്ടുനിൽക്കണമെന്ന് ഇറാൻ സൈന്യം ആവശ്യപ്പെട്ടു. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. ആക്രമണത്തിന് ഖൈബർ ബാലിസ്റ്റിക് മിസൈലുകളോടൊപ്പം ഡ്രോണുകളും ഇറാൻ സൈന്യം പ്രയോഗിച്ചുവെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർന റിപ്പോർട്ട് ചെയ്തു. 200 മിസൈലുകളും ഡ്രോണുകളും ഇറാൻ പ്രയോഗിച്ചതായും മിക്കതും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺഡോം തകർത്തതായും ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. തങ്ങൾക്കെതിരായ ആക്രമണത്തെ നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിച്ചു. പ്രതിരോധ സേന അതീവ ജാഗ്രതയിലാണെന്നും നിലവിലെ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഇസ്രായേൽ സേനയായ IDF വ്യക്തമാക്കി. തങ്ങൾ ദൃഢനിശ്ചയത്തോടെ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ദൌത്യമാണ് മുന്നിലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് പറഞ്ഞു. ഇസ്രായേൽ പോർവിമാനങ്ങൾ തിരിച്ചടിക്ക് സജ്ജരായതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിൽ തിരിച്ചടി നൽകുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിന് അടിയന്തരമായി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം യുദ്ധകാല മന്ത്രിസഭയ്ക്ക് അധികാരം നൽകി. ഇതോടെ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രായേൽ മന്ത്രിസഭാ സമിതിക്ക് സുരക്ഷാ മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ നടപടികൾ സ്വീകരിക്കാൻ കഴിയും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന മന്ത്രിതല യോഗത്തിനു ശേഷമായിരുന്നു ബൈഡനുമായുള്ള ചർച്ച. ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന് ജോ ബൈഡൻ ആവർത്തിച്ചു. ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ അമേരിക്ക അല്പം പോലും മടിക്കില്ലെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും വ്യക്തമാക്കി. ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടാതിരിക്കാൻ സമാധാന ശ്രമങ്ങൾ സൌദി അറേബ്യ ആരംഭിച്ചു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിച്ച സാഹചര്യത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഇരുരാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും UN അഭ്യർത്ഥിച്ചു. ഇസ്രായേലിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് യോഗം ചേരുന്നതെന്ന് സുരക്ഷാ കൌൺസിൽ പ്രസിഡന്റ് അറിയിച്ചു. അതിനിടെ ഇറാന്റെ നീക്കം മുന്നിൽ കണ്ട് രാജ്യവ്യാപകമായി സ്കൂളുകൾ അടച്ചിടുകയാണെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഫഗാരി അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാലാണ് നടപടിയെന്നും സൈനിക വക്താവ് പറഞ്ഞു. ഇറാൻ ആക്രമണ ഭീഷണിയെ തുടർന്ന് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക 2 യുദ്ധക്കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് അയച്ചു. മേഖലയിലെ ഇസ്രായേലി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ സംരക്ഷിക്കാനാണ് US സൈനിക സഹായങ്ങൾ അയച്ചത്. നിലവിൽ ചെങ്കടലിലുള്ള SS കാർണിയാണ് അമേരിക്ക അയച്ച ഒരു യുദ്ധക്കപ്പൽ. കഴിഞ്ഞ ദിവസം UAEയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന ഇസ്രായേലി ചരക്കുകപ്പൽ ഇറാൻ പിടിച്ചെടുത്തിരുന്നു. ഇസ്രായേലിലെ ശതകോടീശ്വരനായ ഇയാൽ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള സോഡിയ ഗ്രൂപ്പിന്റെ കപ്പലാണ് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് പിടിച്ചെടുത്തത്. ഹോർമുസ് കടലിടുക്കിൽ വെച്ചാണ് MSC സീരീസ് എന്ന കണ്ടെയ്നർ കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. എമിറാത്തി തുറമുഖ നഗരമായ ഫുജൈറയ്ക്ക് സമീപത്ത് വെച്ച് ഹെലികോപ്റ്ററുകൾ വഴി കപ്പലിലേക്ക് ഇറാൻ സൈനികർ ഇറങ്ങുകയായിരുന്നു. ഇറാൻ തീരത്തേക്ക് മാറ്റിയ കപ്പലിൽ 2 മലയാളികൾ ഉൾപ്പെടെ 17 ഇന്ത്യക്കാരുണ്ട്. കപ്പൽ മോചിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് കെട്ടിടത്തിന് നേരെ 1 April ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. കോൺസുലേറ്റ് ആക്രമണത്തിൽ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സിന്റെ മുതിർന്ന കമാൻഡർമാരായ മുഹമ്മദ് റിസ സഹേദി, മുഹമ്മദ് ഹാദി റമീമി എന്നിവരടക്കം 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അവി ഖമേനി പ്രഖ്യാപിച്ചിരുന്നത്. ഇസ്രായേലിന്റെ നയതന്ത്ര സൈനിക ഉദ്യോഗസ്ഥർ ഇറാന്റെ ഹിറ്റ്ലിസ്റ്റിലുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തുന്നു.
ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. വടക്കൻ ഇസ്രായേലിലെ ഹൈഫ വിമാനത്താവളം, ഡിമോണ നഗരത്തിലെ നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ, വിദേശത്തെ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലെ ഇസ്രായേൽ എംബസികൾ ആക്രമിച്ചേക്കാമെന്ന് റിപ്പോർട്ട്. ടെൽ അവീവ്, ജെറുസലേം, ബീർഷേബ മേഖലകൾക്ക് പുറത്തേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇസ്രായേലിലുള്ള നയതന്ത്രജ്ഞർക്ക് US നിർദ്ദേശം നൽകി. ഇസ്രായേലിലേക്ക് പോകരുതെന്ന് ഇന്ത്യ, US, റഷ്യ, ഫ്രാൻസ്, UK, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിനെ ആക്രമിക്കരുതെന്ന് US ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രതിരോധിക്കാൻ ഇസ്രായേലിന് സ്വാതന്ത്ര്യമുണ്ടെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ഇസ്രായേൽ സൈനികരുടെ അവധി റദ്ദാക്കി തിരിച്ചുവിളിച്ചു. റിസർവ് സേനാംഗങ്ങളെയും തിരിച്ചുവിളിച്ചു. ഇറാൻ ആക്രമിച്ചേക്കാമെന്ന് കരുതി ഇസ്രായേലുകാർ അവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ATMൽ നിന്ന് പണം പിൻവലിക്കുന്നതും പെട്രോൾ പമ്പുകളിലെ നീണ്ട നിരയും ജനങ്ങളുടെ ആശങ്ക വ്യക്തമാക്കുന്നു. ഗാസയിൽ 6 മാസം പിന്നിട്ട യുദ്ധം ഇസ്രായേലും സായുധ സംഘടനയായ ഹമാസും തമ്മിലാണ്. ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിലൂടെ അത് 2 രാജ്യങ്ങൾ തമ്മിലാകും. ഇസ്രായേലിന്റെ മണ്ണിൽ ഇറാന്റെ നേരിട്ടുള്ള ആക്രമണം പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്ന് ഉറപ്പാണ്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ കൊണ്ട് വലഞ്ഞ് ഒരു രാജ്യം. ഒടുവിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു ഭരണകൂടത്തിന്. ഖുഷ് എന്ന മാരക മയക്കുമരുന്നിന്റെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമായതോടെ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മനുഷ്യ അസ്ഥി കൊണ്ട് ഉണ്ടാക്കുന്ന ഖുഷിനായി കുഴിമാടങ്ങൾ വ്യാപകമായി തകർക്കുന്നത് കാരണം രാജ്യത്തെ ശ്മശാനങ്ങൾക്ക് കാവലേർപ്പെടുത്തി. സിയറ ലിയോണിലെങ്ങും ഭയം നിറയുന്നു. സോംബി മനുഷ്യരെക്കുറിച്ചുള്ള സിനിമകൾ ഭയത്തോടെയാണ് ലോകം കണ്ടിട്ടുള്ളത്. ശരീരമാകെ പൊട്ടിയൊലിക്കുന്ന വ്രണങ്ങളുമായി മനുഷ്യരക്തത്തിനായി അലഞ്ഞ് മറ്റുള്ളവരെയും പ്രേതശരീരങ്ങളാക്കുന്ന സോംബികൾ നമ്മുടെ സിരകളെ മരവിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. സോംബി മനുഷ്യർ സാങ്കല്പിക കഥാപാത്രമാണെങ്കിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിലെ തെരുവുകളിലെല്ലാം സോംബികളെപ്പോലെ അലയുന്ന മനുഷ്യരെ കാണാം. മാരകമായ മയക്കുമരുന്ന് ഉപയോഗിച്ച് കൈകാലുകൾ വീർത്തുപൊട്ടി വിറച്ചു വിറച്ചു നീങ്ങുന്ന ചെറുപ്പക്കാരുടെ ദുരന്ത കാഴ്ചയാണ് സിയറ ലിയോണിലെങ്ങും. മാരകമായ ലഹരി മരുന്നുകളുടെ ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിൽ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഖുഷ് എന്നും സോംബി ഡ്രഗ് എന്നും വിളിപ്പേരുള്ള സൈക്കോ ആക്റ്റീവായ ലഹരി മരുന്നിന് രാജ്യത്തെ ഭൂരിഭാഗം പേരും അടിമപ്പെട്ടുവെന്നാണ് BBCയുടെ റിപ്പോർട്ട്. മനുഷ്യന്റെ അസ്ഥി പൊടിച്ച് അതിനൊപ്പം മാരകമായ രാസപദാർത്ഥങ്ങളും ചേർത്താണ് ലഹരി നിർമ്മിക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഉന്മത്താവസ്ഥ ഉണ്ടാക്കാൻ ഈ ലഹരിക്ക് കഴിയും. മനുഷ്യാസ്ഥികളിൽ നിന്നും നിർമ്മിക്കുന്ന ഈ ലഹരി ലഭിക്കാതാകുന്നതോടെ ഇത് നിർമ്മിക്കാനായി ആളുകൾ കുഴിമാടങ്ങൾ പോലും തുരന്ന് ശവശരീരങ്ങൾ പുറത്തേക്ക് വലിച്ചിടുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലഹരി നിർമ്മിക്കാനായി ആയിരക്കണക്കിന് ശവക്കല്ലറകളാണ് ലഹരിക്കടിമകളായ സോംബി കൂട്ടങ്ങൾ രാജ്യത്ത് തകർത്തത്. ശവക്കല്ലറകൾ തകർക്കുന്നത് സ്ഥിരമായതോടെ രാജ്യത്തെ മിക്ക സെമിത്തേരികൾക്കും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഭരണകൂടം. രാജ്യത്തെ സാഹചര്യം അത്യന്തം ഗുരുതരമായതോടെയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പ്രസിഡന്റ് ജൂലിയസ് മാഡാബയോ സന്നദ്ധനായത്. മയക്കുമരുന്ന് ദുരുപയോഗത്തിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നത് പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ കടമയാണെന്ന് ബയോ മാധ്യമങ്ങളോട് പറഞ്ഞു. മയക്കുമരുന്നുകളുടെയും പ്രത്യേകിച്ച് വിനാശകരമായ സിന്തറ്റിക് മയക്കുമരുന്ന് ഖുഷിന്റെ വിനാശകരമായ ഉപയോഗം കാരണം രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്നു. സോംബി മയക്കുമരുന്നായ ഖുഷിനെ മരണക്കെണിയെന്നാണ് സിയറ ലിയോൺ പ്രസിഡന്റ് വിശേഷിപ്പിച്ചത്. ഖുഷിന്റെ ഉപയോഗം കാരണം മരണങ്ങൾ വർദ്ധിക്കുകയാണെന്നും മയക്കുമരുന്ന് ഉപയോഗം തടയാനായി പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും പ്രസിഡന്റ് പറഞ്ഞു. മയക്കുമരുന്നിന് അടിമപ്പെട്ടവർക്ക് പരിചരണവും പിന്തുണയും നൽകാനായി പരിശീലനം നേടിയ പ്രൊഫഷണലുകളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും പ്രത്യേക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. മയക്കുമരുന്ന് കടത്ത് ശൃംഖല ഇല്ലാതാക്കാൻ തന്റെ സർക്കാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ബയോ പറഞ്ഞു. തലസ്ഥാനത്ത് നിന്ന് ഖുഷ് നിറച്ച 2 കണ്ടെയ്നറുകൾ പോലീസ് പിടിച്ചെടുത്തു. 7 പ്രതികളെ അറസ്റ്റ് ചെയ്തു.
ആറു വർഷം മുമ്പാണ് മയക്കുമരുന്നായ കുഷ് ആദ്യമായി സിയറ ലിയോണിൽ ചിലർ ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് കുഷിന് യുവാക്കൾക്കിടയിൽ വൻ പ്രചാരം ലഭിച്ചു. ഇതോടെ ഉപയോഗം വ്യാപകമായി. ദീർത്ത കൈകാലികളുമായി യുവാക്കൾ പലരും സോംബികളെ പോലെ തെരുവുകളിലൂടെ നീങ്ങുന്നതും രാജ്യത്ത് പതിവ് കാഴ്ചയായി. കുഷിന്റെ ഉപയോഗം കാരണം മരണം സംഭവിച്ചവരുടെ ഔദ്യോഗിക കണക്കുകൾ സർക്കാരിന്റെ പക്കലില്ല. എന്നാൽ ഏതാനും മാസങ്ങൾക്കിടെ നൂറുകണക്കിന് യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗം കാരണം മരണപ്പെട്ടതായി ഫ്രീ ടൗണിലെ ഡോക്ടർ എഡ്വേർഡ് നഹീം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി. മാരക മയക്കുമരുന്നായ കുഷിന്റെ ഉപയോഗം കാരണം അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചാണ് ഇവരുടെ മരണം സംഭവിച്ചതെന്നാണ് ഡോക്ടർ അറിയിച്ചത്. മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമായതോടെ രാജ്യത്തെ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലും വൻ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2020-ഉം 2023-ഉം ഇടയിൽ കുഷിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയവരുടെ എണ്ണം 4000% വർദ്ധിച്ചതായാണ് കണക്ക്. മയക്കുമരുന്നിന്റെ വ്യാപനം തടയാനായി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശരിയായ തീരുമാനമെന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അതേസമയം ലഹരിക്ക് അടിമകളായവരെ പുനരധിവസിപ്പിക്കാനും മറ്റും മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതും ഭരണകൂടം നേരിടുന്ന വെല്ലുവിളിയാണ്. നിലവിൽ തലസ്ഥാനമായ ഫ്രീ ടൗണിൽ മാത്രമാണ് പുനരധിവാസ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. 100 കിടക്കുകളുള്ള ഈ കേന്ദ്രം ഒരു സൈനിക പരിശീലന കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും തിടുക്കത്തിലാണ് ഇത് നിർമ്മിച്ചതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. തൊഴിൽ രഹിതരായ യുവാക്കൾ ഏറെയുള്ള സിയറ ലിയോണിൽ ജനസംഖ്യയുടെ 1/4 പേർ ദാരിദ്ര്യത്തിലാണ്. കുറഞ്ഞ വിലയിൽ ലഹരി മരുന്ന് ലഭിക്കുമെന്നത് യുവാക്കളിലേക്ക് എളുപ്പത്തിൽ ലഹരി എത്തുവാൻ കാരണമാകുന്നു. അയൽ രാജ്യമായ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ലൈബീരിയയിലും കുഷിന്റെ ഉപയോഗം വ്യാപകമാണ്. സിയറ ലിയോണിലെ പൗരന്മാർ കുഷ് വിപത്തിനെതിരെ പോരാടാൻ ഒന്നിക്കുകയാണെന്ന് ആഫ്രിക്കൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 100 ശാസ്ത്രരംഗത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായ ദൈവകണം പ്രവചിച്ച പീറ്റർ ഡബ്ല്യു ഹിക്സ് ഇനി ഓർമ്മ. 94 വയസ്സിൽ അന്തരിച്ച ഹിക്സിന്റെ വേർപാട് അറിയിച്ചത് എഡിൻബർഗ് സർവകലാശാലയായിരുന്നു. ദ്രവ്യത്തിന് പിണ്ഡം നൽകുന്ന ഹിക്സ് ബോസോൺ എന്ന ദൈവകണത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് പീറ്റർ ഹിക്സ് നൊബേൽ പുരസ്കാരത്തിന് അർഹനായത്. യുക്തിവാദിയായ പീറ്റർ ഹിക്സിന് ദൈവകണം എന്ന പേര് നൽകുന്നതിനോട് എതിർപ്പായിരുന്നു. ദൈവത്തിൽ വിശ്വസിച്ചിരുന്നില്ല ശാസ്ത്രപ്രതിഭയായ പീറ്റർ ഹിഗ്സ്. എന്നാൽ ദൈവഗണം എന്ന അദൃശ്യ കണികയാണ് പ്രപഞ്ചത്തിലെ സമസ്ത വസ്തുക്കളുടെയും സൃഷ്ടിക്ക് പിന്നിലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. 1964 ഒക്ടോബറിലായിരുന്നു അന്നുവരെ അജ്ഞാതമായിരുന്ന ദൈവകണികയെക്കുറിച്ച് ഭൗതികശാസ്ത്രജ്ഞനായ പീറ്റർ ഹിഗ്സ് പ്രവചനം നടത്തിയത്. ആ പ്രവചനം നടത്തി 1/2 പിന്നിട്ട ശേഷമാണ് ശാസ്ത്രലോകം ദൈവഗണത്തെ കണ്ടെത്തുന്നത്. ജീവശാസ്ത്രത്തിൽ പരിണാമ സിദ്ധാന്തം പോലെ ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് സ്റ്റാൻഡേർഡ് മോഡൽ സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തിലെ വഴിത്തിരിവായി മാറിയ ഹിഗ്സ് ബോസോൺ അഥവാ ഹിഗ്സ് പാർട്ടിക്കിൾ എന്ന അടിസ്ഥാന കണത്തിന്റെ ആശയം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചത് പീറ്റർ ഹിഗ്സ് ആയിരുന്നു. എന്നാൽ പീറ്റർ ഹിഗ്സ് പ്രവചനം നടത്തുന്നതിനും 40 മുമ്പ് ദൈവഗണത്തെക്കുറിച്ച് ആദ്യമായി ആവിഷ്കരിച്ചത് ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ആൽബർട്ട് ഐൻസ്റ്റീനിന്റെ സഹപ്രവർത്തകനുമായിരുന്ന സത്യേന്ദ്രനാഥ് ബോസാണ്. യഥാർത്ഥത്തിൽ ദൈവഗണത്തിന്റെ പിതാവ് സത്യേന്ദ്രനാഥ് ബോസാണ്. ദൈവഗണത്തിന്റെ പേരിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ സത്യേന്ദ്രബോസ് ആഘോഷിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെയും ഹിഗ്സിന്റെയും പേരുകൾ ചേർത്താണ് ഹിഗ്സ് ബോസോൺ എന്ന ദൈവകണിക അറിയപ്പെട്ടത്. ഗോഡ്സ് പാർട്ടിക്കിൾസ് അഥവാ ദൈവകണിക എന്ന് പേരിടുന്നതിനോട് യുക്തിവാദിയായ ഹിഗ്സിന് താല്പര്യമില്ലായിരുന്നു. ആർക്കും പിടിതരാത്ത നശിച്ച കണിക എന്നർത്ഥം വരുന്ന ഗോഡ്ഡാം പാർട്ടിക്കിൾ ആണ് പിന്നീട് ഗോഡ്സ് പാർട്ടിക്കിളായി മാറിയത്. ദ്രവ്യത്തിന് പിണ്ഡം ഉണ്ടാകുന്നത് എങ്ങനെ എന്ന ഗവേഷണമാണ് ഹിഗ്സിനെ ദൈവഗണത്തിലെത്തിച്ചത്. കഴിഞ്ഞ 100 ശാസ്ത്രരംഗത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമായി കണക്കാക്കുന്നു ഇത്. പീറ്റർ ഹിഗ്സ് പ്രവചിച്ച ദൈവഗണത്തെ 48 ശേഷം 2012 സ്വിറ്റ്സർലൻഡിലെ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ചിലെ ഭീമൻ ഹാഡ്രോൺ കൊളൈഡർ എന്ന പരീക്ഷണശാലയിൽ ഗവേഷകർ കണ്ടെത്തി.
ഹിഗ്സ് അവതരിപ്പിച്ച അടിസ്ഥാന കണത്തിന്റെ അസ്തിത്വം തിരിച്ചറിയുകയും ഹിഗ്സ് ബോസോൺ എന്ന് പേര് നൽകുകയും ചെയ്തു. പതിറ്റാണ്ടുകൾ നീണ്ട ദൈവഗണ അന്വേഷണത്തിന് 2013 പീറ്റർ ഹിഗ്സ് നൊബേൽ പുരസ്കാരത്തിനും തെരഞ്ഞെടുക്കപ്പെട്ടു. ഹിഗ്സിനോടൊപ്പം ബെൽജിയം ഗവേഷകനായ ഫ്രാൻസ്വ ഇഗ്ലട്ടും നൊബേൽ സമ്മാനം പങ്കിട്ടു. ഇഗ്ലറിന്റെ സ്വന്തം ഗവേഷണത്തിലും ദൈവഗണത്തിന്റെ സാധ്യതയെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. 1929 ഇംഗ്ലണ്ടിലെ ന്യൂ കാസിലിൽ ജനിച്ച പീറ്റർ ഹിഗ്സ് ലണ്ടനിലെ കിങ്സ് കോളേജിൽ നിന്ന് PhD കരസ്ഥമാക്കി. എഡിൻബറ സർവകലാശാലയിലാണ് തന്റെ ശാസ്ത്ര ജീവിതത്തിന്റെ കൂടുതൽ ഭാഗവും അദ്ദേഹം ചെലവഴിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരമായി സർവകലാശാല 2012 ഹിഗ്സ് സെന്റർ ആരംഭിച്ചു. ജോഡി വില്യംസൺ ആയിരുന്നു ഭാര്യ. 1972 ഇരുവരും വേർപിരിഞ്ഞു. ക്രിസ്റ്റഫർ, ജോണി എന്നിവരാണ് മക്കൾ. ആധുനിക ശാസ്ത്രത്തിൽ കണികാ ഗവേഷണത്തിലെ ഏറ്റവും വലിയ കണ്ണിയാണ് പീറ്റർ ഹിഗ്സിന്റെ മരണത്തോടെ അറ്റുപോകുന്നത്. സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് അതിർത്തിയിൽ ഭൂമിക്കടിയിൽ 100 മീറ്റർ ആഴത്തിൽ 27 കിലോമീറ്റർ ചുറ്റളവിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര പരീക്ഷണശാലയായ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണ ചെലവ് $100 കോടിയാണ്. പ്രപഞ്ചോൽപത്തിക്ക് കാരണമായ മഹാവിസ്ഫോടനത്തിന് ശേഷം ദ്രവ്യം എങ്ങനെയുണ്ടായിയെന്നും പ്രപഞ്ചത്തിന് ഇന്നത്തെ ഘടന എങ്ങനെയുണ്ടായിയെന്നും വ്യക്തമാക്കുന്നത് ഹിഗ്സ് ബോസോൺ കണികാ സിദ്ധാന്തത്തിലൂടെയാണ്. മഹാവിസ്ഫോടനത്തിന് ശേഷമുള്ള ആദ്യ സെക്കൻഡുകളിലാണ് ദ്രവ്യത്തിന്റെ ആദ്യരൂപം ഉണ്ടായത്. ഇത് കണ്ടെത്താൻ മഹാവിസ്ഫോടനം പുനഃസൃഷ്ടിക്കുകയായിരുന്നു ശാസ്ത്രജ്ഞർ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ. ഇതിനായി ശക്തമായ ഊർജമുള്ള പ്രോട്ടോൺ കണികകളെ പ്രകാശ വേഗതയിൽ വിപരീത ദിശകളിൽ കൂട്ടിയിടിപ്പിച്ചു. ഈ അതിശക്തമായ ആഘാതത്തിലാണ് ദൈവഗണങ്ങൾ ജന്മമെടുത്തത്. ഏഷ്യയിൽ വളരെ വേഗത്തിൽ വളരുന്ന രാജ്യങ്ങളിലൊന്നായ വിയറ്റ്നാമിൽ നിന്ന് അത്യപൂർവമായ ഒരു വാർത്ത പോയ വാരം പുറത്തുവന്നു. വിയറ്റ്നാമിലെ സമ്പന്നരിൽ മുൻനിരയിലുള്ള ട്രൂങ് മേ ലാൻ എന്ന വനിതയെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ് രാജ്യാന്തര മാധ്യമങ്ങൾ ഏറെ പ്രാധാന്യം കൊടുത്തത്. സെയ്ഗോൺ ബാങ്കിനെ നിയന്ത്രിച്ചിരുന്ന ട്രൂങ് മേ ലാൻ ഒരു ദശാബ്ദ കാലത്തിനിടെ 1,00,000 കോടി രൂപ തട്ടിയെടുക്കുകയായിരുന്നു. ട്രൂങ് മേയുടെ അഴിമതിക്ക് കൂട്ടുനിന്ന 85 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. ചൈനയെപ്പോലെ ഏകകക്ഷി കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് വിയറ്റ്നാമിലും. വിയറ്റ്നാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് കേസിലാണ് റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ബമ്പൻ വ്യവസായിയായ ട്രൂങ് മേ ലാന് വധശിക്ഷ വിധിച്ചത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം രാജ്യത്ത് നടത്തിയ അഴിമതി വിരുദ്ധ നടപടികളുടെ ഭാഗമായിട്ടാണ് 67-കാരിയായ ട്രൂങ് മേ ലാൻ അറസ്റ്റിലാകുന്നത്. വിയറ്റ്നാമിൽ ഏറ്റവും ജനശ്രദ്ധ ആകർഷിച്ച കേസാണ് ട്രൂങ് മേയുടേത്. വാൻതിങ് ഫാറ്റ് എന്ന പേരിലാണ് ട്രൂങ് മേ ലാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്നത്. 2011 മുതൽ സെയ്ഗോൺ കൊമേഴ്സ്യൽ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയ ഇവർ 2022 അറസ്റ്റിലാകുന്നത്. സെയ്ഗോൺ ബാങ്കിനെ നിയന്ത്രിച്ചിരുന്ന ട്രൂങ് മേ ലാൻ ഒരു ദശാബ്ദക്കാലമായി പണം തട്ടിയെടുക്കുകയായിരുന്നു. $12.5 ബില്യൺ, അതായത് ഏകദേശം 1,00,000 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് ട്രൂങ് മേ ലാനെതിരെയുള്ള കുറ്റം. വിയറ്റ്നാം GDP 60% വരും ട്രൂങ് മേയുടെ തട്ടിപ്പിന്റെ വ്യാപ്തി. ബാങ്കുകളെ കബളിപ്പിക്കൽ, അധികാര ദുർവിനിയോഗം തുടങ്ങി നിരവധി കുറ്റങ്ങളാണ് ഇവർക്കെതിരെ കോടതിയിൽ തെളിയിക്കപ്പെട്ടത്. ആരോപണങ്ങൾ നിഷേധിച്ച ട്രൂങ് മേ കീഴുദ്യോഗസ്ഥരാണ് അഴിമതി നടത്തിയതെന്ന് പറഞ്ഞു. എന്നാൽ അവരുടെ എല്ലാ വാദങ്ങളും നിരസിച്ചുകൊണ്ടാണ് കോടതി വിധി പ്രസ്താവിച്ചത്. വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകാനാണ് ട്രൂങ് മേയുടെ കുടുംബത്തിന്റെ നീക്കം. വാൻതിങ് ഫാറ്റ് കമ്പനിയുടെ തലപ്പത്തിരിക്കുമ്പോഴാണ് തട്ടിപ്പിന് തുടക്കമിടുന്നത്. സെയ്ഗോൺ കൊമേഴ്സ്യൽ ബാങ്കിന്റെ 90% ഓഹരിയും ട്രൂങ് മേയ്ക്കായിരുന്നു. അധികാരബലത്തിൽ അവർ ഇഷ്ടക്കാരുടെയും കൂട്ടാളികളുടെയും പേരിൽ വൻതോതിൽ വായ്പകൾ സ്വന്തമാക്കി. ഇതിനു പുറമെ ഷെൽ കമ്പനികളും മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളും തട്ടിപ്പിനായി ഉപയോഗിച്ചു. ട്രൂങ് മേയുടെ കാർ ഡ്രൈവറുടെ പേരിൽ പോലും കോടികളുടെ വായ്പ എടുത്തിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ട്രൂങ് മേ തന്റെ ഇഷ്ടക്കാർക്ക് വായ്പ തരപ്പെടുത്തിയത്. ബാങ്ക് ഉദ്യോഗസ്ഥരെ വശത്താക്കാൻ വൻതുക കൈകൂലിയായി കൊടുത്തു. തട്ടിപ്പിന് അറസ്റ്റിലായതിന് പിന്നാലെ ട്രൂങ് മേയുടെ ഉടമസ്ഥതയിലുള്ള 1,000-ലധികം സ്വത്തുക്കൾ അധികൃതർ പിടിച്ചെടുത്തു. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 42,000-ലധികം ആളുകൾ തട്ടിപ്പിന് ഇരയായി.
10 സംസ്ഥാനങ്ങളിൽ നിന്നായി 200 അഭിഭാഷകർ പ്രോസിക്യൂഷന്റെ ഭാഗമായി. 2700 പേരിൽ നിന്നും മൊഴിയെടുത്തു. 104 പെട്ടികളിൽ നിറച്ച തെളിവുകൾ മാത്രം 6 ടൺ ഭാരമുണ്ടായിരുന്നു. 5 ആഴ്ച നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി. മുൻ സെൻട്രൽ ബാങ്ക് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും സൈഗോൺ കൊമേഴ്സ്യൽ ബാങ്ക് എക്സിക്യൂട്ടീവുകളുമടക്കം 85 പേർ കേസിൽ പ്രതികളാണ്. ഇവർക്ക് ജീവപര്യന്തമടക്കം ശിക്ഷകൾ വിധിച്ചു. ട്രൂങ്മയുടെ കോടീശ്വരനായ ഹോങ്കോങ്കാരൻ ഭർത്താവ് എറിക് ചു നാപ്പിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 2021 മുതൽ 1700 അഴിമതി. വിയറ്റ്നാമിലെ ഒരു ചന്തയിൽ ചെറിയ പെട്ടിക്കട നടത്തിയാണ് ട്രൂങ്മെ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ അത്ഭുത കഥകളിലെ കഥാപാത്രത്തെ പോലെ ഒരു നാൾ ട്രൂങ്മെ സമ്പന്നനായി. കണ്ണടച്ചു തുറക്കും മുൻപ് ട്രൂങ്മെ സമ്പന്നനായി എന്നതിനെക്കുറിച്ച് ഇന്നും വിയറ്റ്നാമുകാർക്ക് അജ്ഞാതമാണ്. ഭരണപക്ഷവുമായി അടുപ്പമുള്ളവരുടെ ബിനാമിയാണ് ട്രൂങ്മെ എന്നും ആരോപണം ഉയർന്നിരുന്നു. 1986 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് മുതിർന്നപ്പോഴാണ് റിയൽ എസ്റ്റേറ്റ് വ്യവസായത്തിലേക്ക് കടന്നത്. രാജ്യത്തെ പകുതിയോളം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ഇവരുടെ കമ്പനിയാണ് നിയന്ത്രിച്ചിരുന്നത്. പണത്തോടൊപ്പം അധികാരവും വന്നു ചേർന്നപ്പോൾ ട്രൂങ്മെ ബാങ്കിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും തലപ്പത്തെത്തി. പിന്നാലെ വിയറ്റ്നാമിന്റെ പല ഭാഗങ്ങളിലും സ്ഥലം വാങ്ങിക്കൂട്ടി. രാജ്യത്തിനുള്ളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റുമായി പഞ്ചനക്ഷത്ര ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ആരംഭിച്ചു. ഹോച്ചിമിൻ സിറ്റിയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ സൈഗോൺ ടൈംസ് സ്ക്വയർ ട്രൂങ്മെയുടെ ഉടമസ്ഥതയിലാണ്. 2022 അറസ്റ്റിലായതിനു പിന്നാലെ ട്രൂങ്മെയുടെയും ബന്ധുക്കളുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളെല്ലാം പിടിച്ചെടുക്കുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. അഴിമതി കേസുകളിൽ സാധാരണ വിയറ്റ്നാമിൽ വധശിക്ഷ വിധിക്കാറില്ല. എന്നാൽ സർക്കാരിലും അധികാര കേന്ദ്രങ്ങളിലും വേരൂന്നി വളർന്ന അഴിമതിയെ പിഴുതെറിയുന്നതിന്റെ ഭാഗമായാണ് ട്രൂങ്മെയ്ക്ക് വധശിക്ഷ വിധിച്ചതെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട 100 ആണ്ടിന്റെ വിചാരണ എന്ന പേരിൽ അറിയപ്പെട്ട കൊലക്കുറ്റ വിചാരണ നേരിട്ട അമേരിക്കൻ ഫുട്ബോൾ മാന്ത്രികൻ ഒ.ജെ. സിംപ്സൺ ഓർമ്മയായി. ക്യാൻസർ രോഗബാധിതനായിരുന്ന അദ്ദേഹത്തിന്റെ മരണം കുടുംബാംഗങ്ങളാണ് പുറത്തുവിട്ടത്. അമേരിക്കൻ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിവാദ നായകനായിരുന്നു സിംപ്സൺ. അമേരിക്കയിലെ മികച്ച ഫുട്ബോളറും സിനിമാ നടനും നിർമ്മാതാവുമായി പ്രശസ്തിയിൽ നിൽക്കുമ്പോഴാണ് സിംപ്സൺ പ്രതിനായകനായി നിലം പതിച്ചത്. അമേരിക്കൻ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വിവാദ നായകനായിരുന്നു ഒ.ജെ. സിംപ്സൺ. കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ നിന്നും അമേരിക്കൻ ഫുട്ബോളിൽ മിന്നും താരമായി മാറിയ സിംപ്സൺ വ്യവസായ മേഖലയിലും അഭിനയരംഗത്തും തന്റേതായ കയ്യൊപ്പ് ചാർത്തിയിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിന്നുള്ള സിംപ്സന്റെ പതനവും അതിവേഗത്തിലും നാടകീയവുമായിരുന്നു. 20-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊലക്കുറ്റ വിചാരണയും മാധ്യമ വിചാരണയും ഒ.ജെ. സിംപ്സണ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സിംപ്സന്റെ ജീവിതം മാറ്റിമറിച്ചത് 1994 ഭാര്യ നിക്കോൾ ബ്രൗൺ സിംപ്സണേയും അവരുടെ സുഹൃത്ത് റോൺ ഗോഡ്മാനേയും ലോസ് ഏഞ്ചൽസിലെ വീടിനു പുറത്ത് കുത്തേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ ഒ.ജെ. സിംപ്സൺ ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ സിംപ്സൺ സ്വന്തം കാറിൽ ഒറ്റയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഹൈവേയിലൂടെ കാറിൽ ചീറിപ്പാഞ്ഞ സിംപ്സണെ പോലീസ് സംഘം കാറിലും ഹെലികോപ്റ്ററിലും പിന്തുടർന്നു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ചേസിംഗ്, NBA ഫൈനൽ സംപ്രേഷണം പോലും നിർത്തിവെച്ച് ദൃശ്യമാധ്യമങ്ങൾ ലൈവായി കാണിച്ചു. അമേരിക്കക്കാർ മാത്രമല്ല ലോകമെങ്ങുമുള്ളവർ സിംപ്സന്റെ രക്ഷപ്പെടലും അറസ്റ്റും തത്സമയം കണ്ടു. പിന്നെ രാജ്യാന്തര ശ്രദ്ധ ഒ.ജെ. സിംപ്സണിലേക്ക് ചുരുങ്ങി. സിംപ്സൺ നേരിട്ട വിചാരണ ലോകം തന്നെ ശ്രദ്ധിച്ചു. ഈ വിചാരണ ലോകശ്രദ്ധ കൊണ്ട് ട്രയൽ ഓഫ് ദ സെഞ്ചുറി അഥവാ 100 ആണ്ടിന്റെ വിചാരണ എന്ന പേരിൽ അറിയപ്പെട്ടു. വിചാരണ 11 മാസം നീണ്ടുനിന്നു. സിംപ്സണ് വേണ്ടി കോടതിയിൽ വാദിച്ചത് റോബർട്ട് കർദാഷിയൻ ഉൾപ്പെടുന്ന ഡ്രീം ടീമായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെ കുറ്റക്കാരനല്ലെന്ന് കാണിച്ച് ക്രിമിനൽ കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് സിംപ്സണെ വെറുതെ വിട്ടത്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബം നിയമ പോരാട്ടം തുടർന്നു. 1997 സിവിൽ ട്രയൽ ജൂറി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ജയിൽവാസം വിധിച്ചു.
ബ്രൌണിന്റെയും ഗോൾഡ്മാന്റെയും ബന്ധുക്കൾക്ക് 33.5 മില്യൺ ഡോളർ നൽകാൻ ഉത്തരവിടുകയും ചെയ്തു. സിംസൺ 9 വർഷം ജാമ്യം കിട്ടാതെ അഴിക്കുള്ളിൽ കിടന്നു. സിംസന്റെ വിചാരണ അന്നത്തെ US പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഉൾപ്പെടെയുള്ളവർ ടെലിവിഷനിൽ കണ്ടത് വലിയ വാർത്തയായിരുന്നു. സിംസണും ബ്രൌണും 1985 വിവാഹിതരായത്. അവർക്ക് ജസ്റ്റിൻ, സിഡ്നി എന്നീ രണ്ട് മക്കളുണ്ടായിരുന്നു. 1992 ഇരുവരും വിവാഹമോചനം നേടി. പിന്നീട് 2 വർഷത്തിന് ശേഷമാണ് നിക്കോൾ ബ്രൌൺ കൊല്ലപ്പെടുന്നത്. 2007 ലാസ് വേഗസിലെ പാലസ് സ്റ്റേഷൻ ഹോട്ടലിലും കസിനോയിലും നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ 2018 സിംസൺ വീണ്ടും ശിക്ഷിക്കപ്പെട്ടു. ജയിലിൽ കഴിയവെയാണ് അർബുദം പിടിപെടുന്നത്. 2017 ജയിൽ മോചിതനായ സിംസൺ ഭാര്യയുടെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ കുറ്റം ചെയ്തു എന്ന് തന്നെ വയ്ക്കുക. അതിന് കാരണം ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഓസ്കർ പുരസ്കാരം നേടിയ ഡോക്യുമെന്ററി ഒജെ മെയ്ഡ് ഇൻ അമേരിക്ക ഉൾപ്പെടെ നിരവധി ഡോക്യുമെന്ററികളും സിനിമകളും സിംസൺ നിർമ്മിച്ചിട്ടുണ്ട്. ബഫലോ ബീൽസ് താരമായിരുന്ന ഒജെ സിംസൺ എക്കാലത്തെയും മികച്ച അമേരിക്കൻ ഫുട്ബോൾ താരമായി പരിഗണിക്കപ്പെട്ടിടത്ത് നിന്നാണ് പ്രതിനായകനായി നിലം പതിച്ചത്. ലോകം പോയ വാരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.